നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി ചെറുതോണി കീരിത്തോട് കിഴക്കേ പാത്തിക്കൽ അനഖാഹരി എന്ന ഇരുപത് വയസ്സുകാരെയാണ് ബംഗളൂരുള്ള ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവിടെയുള്ള സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കുകയായിരുന്നു താമസിച്ചിരുന്ന കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനു ശേഷം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത് മൃതദേഹം ബംഗളൂരു വിക്ടോറിയ ഹോസ്പിറ്റലിൽ മാറ്റിയിട്ടുണ്ട് ബംഗളൂരിലെ ചിക്ബാന വരയിലെ വിനായക നഗറിലെ ധന്വന്ത്രി നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റൽ മുറിയിലാണ് പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥിനി വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പോലീസ് പറയുന്നത് ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ സുഹൃത്തുക്കൾ എത്തിയപ്പോഴാണ് മരണവിവരം പുറത്തിറങ്ങുന്നത് മേദരഹള്ളി ധന്വന്തിരി നഴ്സിംഗ് കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി വിദ്യാർത്ഥിനിയാണ് അനഘ ശരീരവേദനയാണെന്ന് പറഞ്ഞാണ് അനഘ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മടങ്ങിയത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഫാനിൽ തൂങ്ങിമരച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് സഹപാഠികൾ പോലീസിന് മൊഴി നൽകിയത് രണ്ടു മാസത്തിനിടെ ഈ കോളേജിൽ ജീവൻ എടുക്കുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥിനിയാണ് അതും മലയാളി വിദ്യാർത്ഥിനി പാലക്കാട് സ്വദേശിനി അതുല്യ ഗംഗാധരനായിരുന്നു കോളേജിന്റെ ആറാം നിലയിൽ നിന്ന് ചാടി ഇതിനു മുൻപ് മരിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു സംഭവം ഈ സംഭവത്തിൽ വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാരതീയ നഴ്സസ് ആൻഡ് അലൈഡ് സംഘ് ഗവർണർക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിരുന്നു അനഖ രാവിലെ ഒൻപത് മണിയോടെ ക്ലാസ്സിൽ എത്തിയതായും കുറച്ചു സമയത്തിന് ശേഷം തനിക്ക് സുഖമില്ലെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞതായും പോലീസ് പറഞ്ഞു ഹോസ്റ്റലിൽ തിരിച്ചെത്തിയ അനഖ തനിക്ക് വിഷാദ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും ആത്മഹത്യക്കുറിപ്പ് എഴുതിയിരുന്നതായും പോലീസ് പറയുന്നു കുറിപ്പ് മൃതദേഹം ബംഗളൂരു വിക്ടോറിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കീരത്തോട് കിഴക്കേപ്പാത്തികൾ ഹരിയുടെയും രാധയുടെയും മക്കളാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം ഗൗരവമേറിയതും ഉടനടി ചികിത്സ ആവശ്യമുള്ളതുമായ ഒരു രോഗമാണ് നിർഭാഗ്യവശാൽ രോഗിക്കോ അയാളുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാറില്ല ദുഃഖം ഭാവിയെ കുറിച്ചുള്ള അശുഭ ചിന്തകൾ സ്വയം ഒരു മതിപ്പില്ലായ്മ എന്നിവയൊക്കെയാണ് വിഷാദ രോഗത്തിന് അടിമയാകുന്ന ഒരു രോഗി പ്രധാനമായും അനുഭവിക്കുന്ന വികാരങ്ങൾ എത്ര നേരത്തെ ചികിത്സ കിട്ടുന്നുവോ എന്നതിനെ ആശ്രയിച്ചിരിക്കും രോഗം പൂർണ്ണമായി സുഖപ്പെടാനും ആവർത്തിക്കാതിരിക്കാനുമുള്ള സാധ്യത മരുന്നോ സൈക്കോതെറാപ്പിയോ അല്ലെങ്കിൽ രണ്ടുമോ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു രോഗിയുടെ ചിന്തകളെ ബാധിച്ച് അതിലൂടെ അവരുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ഗുരുതരവും സാധാരണവുമായ ഒരു രോഗമാണിത് പലതരം വിഷാദ രോഗങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞ് വിശകലനം നടത്തിയിട്ടുണ്ട് മേജർ ഡിപ്രഷൻ പേഴ്സിസ്റ്റന്റ് ഡിപ്രഷൻ ഡിസോർഡർ ബൈപോളർ ഡിസോർഡർ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ സൈക്കാറ്റിക് ഡിപ്രഷൻ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പ്രീമെനിസ്റ്റർ ഡിസിഫോറിക് ഡിസോർഡർ സിറ്റുവേഷണൽ ഡിപ്രഷൻ എഡിപ്പിക്കൽ ഡിപ്രഷൻ എന്നിവയാണ് അവയിൽ മേജർ ഡിപ്രഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിപ്രഷൻ ഒരുതരം വിഷാദ രോഗമാണ് സ്ഥിരമായ ഒരു വിഷാദഭാവമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം എല്ലാ പ്രവർത്തികളും താല്പര്യക്കുറവ് പ്രകടമായിരിക്കും സ്വഭാവത്തിലും ശാരീരിക ലക്ഷണങ്ങളിലും വ്യത്യാസം കാണാൻ കഴിയും ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ ഉന്മേഷമില്ലായ്മ ശ്രദ്ധക്കുറവ് എല്ലാത്തിനും പുറമെ സ്വയം ഒന്നിനും കൊള്ളില്ല എന്നൊരു വിശ്വാസവും ഈ രോഗികളിൽ കാണാൻ കഴിയും ആത്മഹത്യാ ചിന്തകൾ കൂടുതലായിരിക്കും കൗമാരപ്രായത്തിലുള്ളവർ കണ്ടുവരുന്ന വിഷാദരോഗം പതിവു പ്രവർത്തകളിലുള്ള താൽപര്യക്കുറവിലേക്കും സന്തോഷരാഹിത്യത്തിലേക്കും നയിക്കുന്ന കടുത്ത മാനസിക ക്രമക്കേടാണ് കൗമാരപ്രായക്കാരിലുള്ള വിഷാദരോഗം അവരുടെ വികാര വിചാരങ്ങൾക്കും സ്വഭാവത്തിനും ശാരീരിക വൈകാരിക ഭാവങ്ങൾക്കും കടുത്ത ആഘാതം ഏൽപ്പിക്കുന്നതായിരിക്കും കൗമാരപ്രായക്കാരിലേറെ മുതിർന്നവരിലെയും വിഷാദരോഗ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ് വിദ്യാർത്ഥികൾ സ്കൂളിലും കോളേജിലും നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു പഠനത്തിലുള്ള സമ്മർദ്ദം സഹപാഠിമാരിൽ നിന്നുള്ള സമ്മർദ്ദം സോഷ്യൽ മീഡിയയിൽ നിന്നുവരുന്ന ഭീഷണികൾ സഹപാഠികളോടുള്ള മത്സരം എന്നിവയെല്ലാം അവരിൽ വിഷാദരോഗത്തിന് കാരണമായേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത